മണിപ്പൂരിൽ കലാപം രൂക്ഷമായി തുടരുകയാണ്. ബി ജെ പി എം എൽ എ വുങ്സാഗിൽ വൽദയെ ജനക്കൂട്ടം ആക്രമിച്ചു. എല്ലാ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബി ബാലഗോപാൽ നൽകും വിവരങ്ങൾ. ബാലു, ക്രമസമാധാന നില കൈവിട്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതൊക്കെ മേഖലയിലേക്കാണ് ഇപ്പോൾ കലാപം പടരുന്നത്? മറ്റ് സേനയുടെ നടപടികളൊക്കെ എങ്ങനെയാണ്? പ്രതീക്ഷ, സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണ പ്രകാരം ഇംഫാൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നതാണ്. ഇന്നലെ രാത്രി ഈ അസമിൽ നിന്നും അതുപോലെ തന്നെ നാഗാലാൻഡിൽ നിന്നും കൂടുതൽ കേന്ദ്രസേനാ വിഭാഗങ്ങളെ ഈ മണിപ്പൂരിൽ എത്തിച്ചിരുന്നു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിച്ചിരുന്ന ഇവരെ ഇംഫാൽ ഉൾപ്പെടെയുള്ള പ്രശ്നബാധിത മേഖലകളിൽ വിന്യസിക്കുകയാണ് ഉണ്ടായിരുന്നത്. കർശന നടപടിയാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അസം റൈഫിൾസിൻ്റെ ഭാഗത്ത് നിന്നും ഈ കലാപകാരികൾക്ക് െതിരെ ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ ഈ കലാപകാരികൾക്കെതിരെ ഷൂട്ട് അറ്റ് സൈറ്റ് അഥവാ കണ്ടാൽ ഉടൻ തന്നെ വെടിവെക്കുന്നതിനുള്ള അനുമതി സർക്കാർ നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ മണിപ്പൂരിലേക്കുള്ള എല്ലാ തീവണ്ടി സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ സംഘർഷാവസ്ഥയ്ക്ക് കാര്യമായ അയവുണ്ടായിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. പ്രജീഷ്. ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ അങ്ങനെ കലാപം അതിരൂക്ഷമായി തുടരുന്നു. ബി ജെ പി എം എൽ എ വുങ്സാഗിൽ വൽദയെ ജനക്കൂട്ടം ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എല്ലാ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.